தடிக்கன் பணமுண்டு தடிக்கன் பணமுண்டு அர்ப்பாணத்தின் பணமுண்டு அர்ப்பாணத்தின் பணமுண்டு அர்ப்பாணத்தின் பணமுண்டு அர்ப்பாணத்தின் பணமுண்டு மாமாங்கத்தின் பணமுண்டு நமஸ்காரம். ആനവണ്ടിയെ കാളവണ്ടി യുഗത്തിലേക്ക് എത്തിച്ച നവകേരള ഭരണത്തിന് പ്രണാമമർപ്പിച്ച് INDC തൊഴിലാളികൾ. കാസർഗോഡ് KSRTC ഡിപ്പോയിലെ INDC തൊഴിലാളികളാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി തങ്ങുന്ന PWD റെസ്റ്റ് ഹൗസിലേക്കാണ് INDC തൊഴിലാളികൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതെങ്കിലും ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്ത് വെച്ച് പോലീസ് തടയുകയും തൊഴിലാളികളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് INDC പ്രസിഡന്റിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഇന്ന് കാസർഗോഡ് മുഖ്യമന്ത്രി വന്നപ്പോൾ താങ്കളുടെ INDC ഒരു സമര പരിപാടിയുമായി രംഗത്ത് വന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിന്റെ പകുതി തന്നുള്ളൂ, പകുതി കിട്ടിയിട്ടില്ല. പിന്നെ കഴിഞ്ഞ 7 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഇത് തന്നെ ശമ്പളം കൃത്യമായിട്ട് വരാറുള്ളത്. പിന്നെ ഈ മാസത്തെ ശമ്പളം അടുത്ത മാസം വരും, മാസങ്ങൾ വൈകിയാണ് ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ ശമ്പളം, അത് ഗഡുക്കളായിട്ടൊക്കെ ശമ്പളം വരുന്ന സമയത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങൾ വളരെ ദയനീയമാണ്. കുട്ടികളുടെ പഠനമായാലും വീട്ടു ചെലവുകളായാലും മാതാപിതാക്കളുടെ സംരക്ഷണമായാലും ഒന്നും ഞങ്ങൾക്ക് എല്ലാം താളം തെറ്റി കുടുംബം മൊത്തം കുടുംബ ജീവിതത്തിൽ ഞങ്ങളുടെ മൊത്തം താളം തെറ്റി. ഒരുപാട് ജീവനക്കാർ ഇതിനോട് ആത്മഹത്യ ചെയ്തു, ഒരുപാട് ജീവനക്കാർ കടങ്ങുകൊണ്ട് ഒഴിലാണ്. വളരെ കടുത്ത പ്രതിസന്ധിക്കാരെ ഞങ്ങൾ ജീവനക്കാർ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ മറ്റു മാർഗങ്ങളുണ്ട്, ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് ഇന്ന് സമരം KSRTC ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച ഉടനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഞങ്ങൾ ആരംഭിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ പിന്നെ ഈ മന്ത്രിമാര് താമസിക്കുന്ന കാസർഗോഡ് പുലിക്കുന്ന ഗസ്റ്റ് ഹൗസിന് ഓപ്പോസിറ്റ് റോഡിൽ അവിടെയാണ് അറസ്റ്റ് ചെയ്തത്. ഞങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു ഇന്ന്? ഇല്ല, ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി. ഞങ്ങളുടെ ജീവനക്കാരുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ്.